നമസ്കാരം. ലോകം മുഴുവൻ ആദരിക്കപ്പെടുമ്പോഴും സ്വന്തം വീട്ടിൽ പരാജയമായി പോവുക എന്നത് ചില മഹജന്മങ്ങളുടെ നിയോഗമായിരുന്നു. അതേ പറ്റുതന്നെയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് മൂത്ത മകന്റെ കാര്യത്തിൽ സംഭവിച്ചതും. ഇസ്ലാമിലേക്ക് മതം മാറി അബ്ദുള്ള ഗാന്ധിയായി, മുഴുക്കുടിയനും വഴക്കാടിയുമായി മാറി, മകളെ ബലാത്സംഗം ചെയ്തുവെന്നും ആരോപണവും കേട്ടു. അവസാന കാലത്ത് ആര്യസമാജത്തിൽ പോയി തിരികെ ഹിന്ദുവായി. ഒടുവിൽ കാമാട്ടിപുരയിലെ തെരുവിൽ ആരോരുമില്ലാതെ അന്ത്യം. ഗാന്ധി കുടുംബം ഇന്നും ഓർക്കാൻ മടിക്കുന്ന പേരാണ് ഹരിലാൽ ഗാന്ധിയുടേത്. സ്വാഗതം മഹാത്മാഗാന്ധിയുടെ മുടിയനായ മകന്റെ കഥയിലേക്ക്, ന്യൂസ് ഇൻഡപ്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക്. ഗാന്ധിജിയുടെ വ്യക്തിജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം മദ്യാസക്തനും ചൂതാട്ടഭ്രാന്തനും വേശ്യാലയങ്ങളിലെ സന്ദർശകനുമായിരുന്ന കുത്തഴിഞ്ഞ ജീവിതം നയിച്ച മകൻ തന്നെയായിരുന്നു. ഗാന്ധിയുടെ മരണത്തിനു ശേഷം അധികം വൈകാതെ ഹരിലാലും മരിച്ചു. ഈ വിചിത്ര ബന്ധത്തെക്കുറിച്ച് സിനിമകളും ലേഖനങ്ങളും പഠനങ്ങളും ഉണ്ടായി. പ്രശസ്തമായ പല മനഃശാസ്ത്ര ജേണലുകളിലും അധ്യാപനം, ഗാർഹികാന്തരീക്ഷം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെയും ഹരിലാലിൻ്റെയും വിഷയം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അബ്ദുള്ള ഗാന്ധി എന്ന പേരുമാറ്റി ഇസ്ലാമിലേക്ക് മതം മാറുകയും പിന്നീട് ആര്യസമാജത്തിലേക്ക് പോയി തിരികെ ഹിന്ദുമതത്തിലേക്ക് തന്നെ വരികയും ചെയ്ത ജീവിതമായിരുന്നു ഹരിലാലിൻ്റേത്. അഹിംസയുടെയും മദ്യവർജനത്തിൻ്റെയും പ്രവാചകനായ ഗാന്ധിയുടെ മകൻ മുഴുക്കുടിയനും വഴക്കാളിയുമായിരുന്നു. ഇന്ത്യ മുഴുവൻ വിദേശവസ്ത്രം ബഹിഷ്കരിക്കുവാനുള്ള ഗാന്ധിജിയുടെ ക്യാമ്പയിനുമായി മുന്നേറിയപ്പോൾ മകൻ വിദേശവസ്ത്രങ്ങളുടെ പ്രചാരകനായിരുന്നു. അവസാനം ഗാന്ധിജി ചെയ്യുന്ന എന്തിനേയും ധിക്കരിക്കുന്ന രീതിയിലേക്ക് അയാൾ മാറി. അന്നത്തെ ആചാരപ്രകാരം 13 വയസ്സിൽ വിവാഹിതനായ വ്യക്തിയായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഭാര്യ കസ്തൂർബയ്ക്ക് 1 വയസ്സ് കൂടുതലായിരുന്നു, 14 വയസ്സ്. ആദ്യ പുത്രൻ ഹരിലാൽ പിറക്കുമ്പോൾ ഗാന്ധിക്ക് വെറും 18 വയസ്സായിരുന്നു പ്രായം. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് 1888 സെപ്റ്റംബറിലാണ് ഹരിലാൽ ജനിക്കുന്നത്. കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴായിരുന്നു ഗാന്ധി നിയമപഠനാർത്ഥം ലണ്ടനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാല്യകാല ദിനങ്ങളിൽ അവനോടൊപ്പം ചെലവഴിക്കാൻ പിതാവിന് കഴിഞ്ഞില്ല. പിതാവുമായി വലിയ മാനസികടുപ്പം ഇല്ലാതെയാണ് അവൻ വളർന്നു വന്നത്. എന്നാൽ അമ്മയുടെ പ്രിയ പുത്രനായിരുന്നു ഹരിലാൽ. ചെറുപ്പകാലത്ത് പഠിക്കാനും മിടുക്കൻ. ഗാന്ധിജിക്ക് നമ്മളെല്ലാം അറിയുന്ന അഹിംസയുടെയും ലാളിത്യത്തിൻ്റെയുമൊക്കെ ഫക്കീർ കാലത്തിന് മുൻപ് ഒരു പൂർവാശ്രമം ഉണ്ടായിരുന്നു. സമ്പത്തിൻ്റെയും ധാരാളിത്തത്തിൻ്റെയും ഒരു ഭൂതകാലം. ആ നല്ല കാലത്തിലേക്ക് ഭൂമിയിലേക്ക് കാലെടുത്തു വച്ചവനായിരുന്നു ഹരിലാൽ. എല്ലാ സുഖസൗകര്യങ്ങളും നുകർന്നുകൊണ്ടുള്ള ഒരു ശൈശവമായിരുന്നു അവൻ്റേത്. എല്ലാം നല്ല വെടിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹരിലാലിൻ്റെ അച്ഛനെ സത്യാഗ്രഹത്തിൻ്റെ അസ്ഥിത പിടികൂടുന്നത്. അതോടെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. നേരാവണ്ണം സ്കൂളിൽ പോയിരുന്ന കുഞ്ഞിനെ അവിടുത്തെ കൂട്ടുകാരിൽ നിന്നും വേർപെടുത്തി വീട്ടിലിരുത്തി അച്ഛൻ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അതോടെ അവൻ്റെ സുഖവും സന്തോഷവും നഷ്ടമായി. ഹരിലാൽ കഠിനാധ്വാനം കൊണ്ട് ബ്രിട്ടനിൽ പോയി ഉപരിപഠനം നടത്താനുള്ള ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടി വീട്ടിൽ സന്തോഷവർത്താനം അറിയിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഇന്ത്യൻ സുഹൃത്തും ഗാന്ധിജിയുടെ കുട്ടികളെ സ്കോളർഷിപ്പോടുകൂടി പഠിപ്പിക്കുന്നതിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ സഹായിക്കാമെന്നേറ്റു. എന്നാൽ ഗാന്ധിജി തന്നെ അതിനെ എതിർക്കുകയും സ്കോളർഷിപ്പിന് കൂടുതൽ അർഹരായ മറ്റു 2 കുട്ടികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിതാവിനെ പോലെ ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ച് ഒരു വക്കീലാവുക എന്നത് വലിയ സ്വപ്നമായി കൊണ്ട് നടന്നിരുന്ന ഹരിലാലിന് ആ തീരുമാനം വലിയ ആഘാതമായി. അതോടെ ഹരിലാൽ ഗാന്ധിജിയോട് അകന്നു. പിന്നീട് അങ്ങോട്ട് ഒരു ഡിപ്രഷൻ ബാധിച്ച ആളെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഗാന്ധിജി പലതവണ ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ല. ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട അയാൾ ക്രമേണ മുഴുക്കുടിയനായി മാറി. ചൂതുകളിക്കാരനായി തൻ്റെ പിതാവ് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന നയങ്ങൾക്കെതിരായി അയാളുടെ പ്രവർത്തനം, തുടർന്നുള്ള ജീവിതവും. ഗാന്ധിജിയുടെ സഹിഷ്ണുത, സത്യാന്വേഷണം, അഹിംസ, വിദേശവസ്ത്രങ്ങളോടുള്ള എതിർപ്പ് തുടങ്ങിയ നയങ്ങളെ ഹരിലാൽ പരസ്യമായി തന്നെ എതിർത്തു. ബ്രിട്ടനിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത തുണിത്തരങ്ങൾ വിൽപ്പനയാക്കി അദ്ദേഹം ജീവിതമാർഗം കണ്ടെത്തി. നിയമപഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള ആഗ്രഹം അച്ഛൻ നടത്തിക്കൊടുക്കാത്തതിലുള്ള ദേഷ്യമാണ് ഹരിലാൽ ഗാന്ധിജിയിൽ തൻ്റെ ജീവിതത്തെ മുച്ചൂടും മുടിച്ചു കളയുന്ന നിഷേധമായി വളർന്നതെന്ന് സഹോദരനായ ദേവദാസ് ഗാന്ധി ഒരിക്കൽ എഴുതിയിരുന്നു. ഇന്ത്യയിൽ ഗോദ്രേജ് സോപ്പുകളുടെ വ്യാപകമായ പ്രചാരത്തിനുള്ള പ്രധാന കാരണം ഗാന്ധിജിയുടെ മകനായിരുന്നുവെന്നത് അധികം പേർക്കും അറിയില്ല. ഇടക്കാലത്ത് ഗോദ്രേജ് സോപ്പിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കമ്പനിയെ ഹരിലാൽ സഹായിച്ചിരുന്നു. ഒരു ജോലി ഏറ്റെടുത്താൽ വലിയ കാര്യപ്രാപ്തിയായിരുന്നു അദ്ദേഹത്തിന്. ഗോദ്രേജ് സോപ്പിൻ്റെ പരസ്യപ്രചരണ കാലത്ത് അത് താൻ കണ്ടതാണ്. പക്ഷേ എവിടെയോ പിഴച്ചു. ശാന്തി കിട്ടാത്ത ആത്മാവായി അലഞ്ഞു സഹോദരൻ ദേവദാസ് ഗാന്ധി അനുസ്മരിച്ചു. മദ്യവും ചൂതാട്ടവും പോലെ തന്നെ മദിരാക്ഷിയും പിന്നെ ഹരിലാൽ ഗാന്ധിയുടെ ദൗർബല്യമായി മാറി. ഗാന്ധിജിയുടെ കത്തുകളിലൂടെ ഹരിലാലിൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പിൽക്കാലത്ത് പുറത്തു വന്നിരുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് 1935 ജൂൺ മാസത്തിൽ ഗാന്ധിജി ഹരിലാലിനയച്ച ഒരു കത്തിലുള്ളത്. നിന്റെ സ്വഭാവം എന്നെ അസ്വസ്ഥനാക്കുന്നു, അത് നീ അറിയണം. പക്ഷേ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനോളം തന്നെ പ്രാധാന്യത്തോടെ എന്നെ അലട്ടുന്ന ഒന്നുണ്ട്. ഇങ്ങനെയാണ് ഹരിലാലിനയച്ച കത്ത് ഗാന്ധിജി തുടങ്ങുന്നത്. ഇതിൽ നിരവധി സ്വഭാവ ദൂഷ്യങ്ങളും ഗാന്ധിജി പരാമർശിക്കുന്നുണ്ട്. സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിക്കൊപ്പം കഴിഞ്ഞിരുന്ന ഹരിലാലിൻ്റെ മകളായ മനു ഗാന്ധി
പിതാവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നതാണ് ഗാന്ധിജിയുടെ കത്തുകൾ. മറ്റൊരു കത്തിൽ, മനു നിന്നെക്കുറിച്ച് നിരവധി അപകടകരമായ കാര്യങ്ങൾ എന്നെ അറിയിക്കുന്നുണ്ട്. 8 വർഷങ്ങൾക്ക് മുൻപ് നീ അവളെ ബലാത്സംഗം ചെയ്തതായി അവൾ എന്നോട് വെളിപ്പെടുത്തി. ഇതിനെ തുടർന്ന് മാനസികമായി ഏറെ മുറിവേറ്റതായും ചികിത്സ തേടേണ്ടി വന്നതായും അവൾ എന്നോട് പറഞ്ഞു എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. നീ ഇപ്പോഴും മദ്യപാനത്തിലും സ്ത്രീ വിഷയങ്ങളിലും മുഴുകി കഴിയുകയാണോ? ദയവചെയ്ത് എന്നോട് സത്യം പറയുക. മദ്യത്തിന് അടിമയായി കഴിയുന്നതിനേക്കാൾ നീ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഹരിലാലിൻ്റെ മനസ്സ് മാറിയില്ല. മാതാവ് കസ്തൂർബ ഗാന്ധിയുടെ മരണസമയത്ത് പോലും മദ്യപിച്ചാണ് അയാൾ സ്ഥലത്തേക്ക് എത്തിയത്. ആധുനിക മരുന്നുകൾ എടുക്കാതെ പിതാവ് തൻ്റെ അമ്മയുടെ മരണത്തിന് പരോക്ഷമായ കാരണക്കാരനായി എന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. പൂനെയിലെ അഖ്വാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോഴാണ് കസ്തൂർബ ഗാന്ധിക്ക് ബ്രോങ്കൈറ്റിസ് പിടിപെടുന്നത്. പിന്നീട് അത് ന്യൂമോണിയായി മാറി. ഒപ്പം ഹൃദയത്തിൻ്റെ താളവും തെറ്റിത്തുടങ്ങി. കസ്തൂർബയെ ഡോക്ടറെ കൊണ്ട് കാണിച്ചയുടനെ അദ്ദേഹം പറഞ്ഞത് വളരെ മോശം അവസ്ഥയിലാണെന്നും ഉടനെ പെൻസിലിൻ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ സ്ഥിതി വഷളാവുമെന്നുമായിരുന്നു. എന്നാൽ ഗാന്ധിജി പെൻസിലിന് എതിരായിരുന്നു. പ്രകൃത്യാതീതമായ എല്ലാ അലോപ്പതി ചികിത്സകളെയും ഗാന്ധിജി ഹിംസ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഗാന്ധിജി അനുമതി താങ്ങാനേ താൻ പെൻസിലിൻ എടുക്കുമെന്ന് കസ്തൂർബ പിടിവാശി പിടിച്ചു. താൻ ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല. കസ്തൂർബയ്ക്ക് വേണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ആവാമെന്ന് ഗാന്ധിജി മറുപടി നൽകി. മകൻ ദേവദാസ് ഗാന്ധി ചികിത്സയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് പെൻസിലിനും വാങ്ങി വീട്ടിൽ വന്നു. അസുഖം മൂർച്ഛിച്ച് മോഹൽസ്യപ്പെട്ട് കിടക്കുകയായിരുന്നു കസ്തൂർബ ഗാന്ധി. അപ്പോൾ ഗാന്ധിജിയാവട്ടെ ദേവദാസിൻ്റെ പെൻസിലിൻ ഇഞ്ചക്ട് ചെയ്യുന്നതിൽ നിന്നും വിലക്കി. സ്ഥിതി വല്ലാതെ മോശമായപ്പോൾ പ്രകൃതി ചികിത്സയെല്ലാം ഉപേക്ഷിച്ച് ഗാന്ധിജി പ്രാർത്ഥനാ നിരതനായി ഇരിക്കുവാൻ തുടങ്ങി. തൻ്റെ പ്രിയപത്നിയുടെ ആരോഗ്യം വീണ്ടും കിട്ടാൻ അദ്ദേഹം ആവോളം പ്രാർത്ഥിച്ചു നോക്കിയെങ്കിലും 1944 February 22 ഒരു മഹാശിവരാത്രി നാളിൽ അസുഖം ബാധിച്ച് അവർ മരിച്ചു. ഭാര്യയെ കൈവിട്ട ശേഷം മഹാത്മാഗാന്ധി വല്ലാതെ അസ്വസ്ഥനായിയെന്നും സ്വയം പഴിച്ചിരുന്നുവെന്നും ഇടയ്ക്കിടെ സ്വന്തം കരണത്തടിച്ച് സ്വയം ശിക്ഷിച്ചിരുന്നുവെന്നുമൊക്കെ പ്രൊഫസർ സ്റ്റാൻലി വോൾപാർട്ട് തൻ്റെ ഗാന്ധിസ് പാഷൻ ഹിസ് ലൈഫ് ആൻഡ് ലെഗസി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അത്രേ, ഞാനൊരു മഹാത്മാവൊന്നുമല്ല, നിങ്ങളെപ്പോലൊരു സാധാരണക്കാരൻ, അഹിംസാമാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ പെടാപ്പാടുപെടുന്നവൻ. ഒരർത്ഥത്തിൽ കസ്തൂർബ തൻ്റെ സഹനത്തിന് കൊടുത്ത വിലയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന് പ്രൊഫസർ സ്റ്റാൻലി വോൾപാർട്ട് പറയുന്നുണ്ട്. ഹരിലാലിൻ്റെയും മാതാവിൻ്റെ മരണം ഉലച്ചിരുന്നു. അയാൾ പിതാവിനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. കസ്തൂർബയോടുള്ള ഗാന്ധിയുടെ സമീപനത്തിലും ഹരിലാലിന് ഏറെ എതിർപ്പുകളുണ്ടായിരുന്നു. ഇടക്കാലത്ത് ഇസ്ലാമിലേക്ക് മാറി പേര് അബ്ദുള്ള ഗാന്ധി എന്നാക്കിയും ഹരിലാൽ തലക്കെട്ടുകൾ ആകർഷിച്ചിരുന്നു. ഗാന്ധിയുടെ മകൻ ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിസ്റ്റുകൾ ആഘോഷിച്ചു. പല വാർത്തകളും അതേക്കുറിച്ച് പ്രചരിച്ചു. ഒരു പ്രമുഖ സംഘടനയിൽ നിന്ന് വൻതുക കൈപ്പറ്റിയാണ് അദ്ദേഹം മതം മാറിയതെന്നുള്ള ആരോപണങ്ങളും പ്രചരിക്കുവാൻ തുടങ്ങി. മകൻ ഇസ്ലാമായപ്പോൾ ഗാന്ധിജി തൻ്റെ ബന്ധുവിനെഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു, ഹരിലാലിൻ്റെ മതം മാറ്റം പത്രത്തിലൂടെ അറിഞ്ഞു. സ്വാർത്ഥതയില്ലാത്ത പ്രേരണകളാലും ഇസ്ലാം മതത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയും അവൻ മതം മാറുന്നതിൽ തെറ്റില്ല. പക്ഷേ സമ്പത്തിന് വേണ്ടിയും കാമാസക്തി പൂർത്തീകരിക്കുവാനുള്ള ആർത്തിക്കുമായാണ് അവൻ മതം മാറിയത്. ആ ലക്ഷ്യത്തിലല്ലെന്ന് വന്നാൽ അവൻ വീണ്ടും മറ്റൊരു മതം മാറാം, ഗാന്ധിജി എഴുതി. അദ്ദേഹം കത്ത് ഇങ്ങനെ തുടർന്നു, ഇപ്പോൾ അവൻ അബ്ദുള്ള ഗാന്ധിയാണ്. ഇസ്ലാമിൻ്റെ ലേബൽ സ്വീകരിച്ചു. അവൻ ഇസ്ലാമിലെ ഏറ്റവും മികച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതുവരെ അവനെ ഒരു ഇസ്ലാം മതാനുയായി കണക്കാക്കാൻ നമുക്കാവില്ല. നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുവാൻ കഴിയണം, അതിന് പരിശ്രമിക്കണം, ഗാന്ധിജി വിശദീകരിക്കുന്നു. ഗുജറാത്തി ഭാഷയിൽ എഴുതപ്പെട്ട കത്തുകൾ ഗാന്ധിജിയുടെ കുടുംബത്തിലെ ഒരു ശാഖയിൽപ്പെട്ട ഒരാളിൽ നിന്നാണ് ഷെറോപ്ഷെയറിലെ മലോക്സ് എന്ന ലേല കമ്പനിക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ കത്തുകളുടെ വിശദാംശങ്ങൾ ആ കമ്പനി പുറത്തുവിട്ടത്. അതുവരെ ഈ കത്തുകൾ പുറം ലോകം കണ്ടിരുന്നില്ല. ഈ കത്തുകൾ ഉടൻ ലേലത്തിന് വയ്ക്കുമെന്നും ലേല കമ്പനി വ്യക്തമാക്കിയിരുന്നു. ഗാന്ധിജി പ്രവചിച്ചത് തന്നെ സംഭവിച്ചു. ഇസ്ലാമിൽ അധികകാലം തുടരാൻ മകന് കഴിഞ്ഞില്ല. കസ്തൂർബ ഗാന്ധിയുടെ പ്രേരണയിൽ ആര്യസമാജത്തിൽ പോയി അബ്ദുള്ള ഗാന്ധി വീണ്ടും ഹരിലാൽ എന്ന ഹിന്ദുവായി. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യ ഗർഭാപസി. പക്ഷേ ഏത് മതത്തിൽപ്പെട്ടു പോയിട്ടും മദ്യപാനം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഗാന്ധിജിയുടെ ശവസംസ്കാര ചടങ്ങിൽ ഹരിലാലെത്തിയത് കുടിച്ച് ലക്കില്ലാതെയാണ്. ആരും കാണാതെ ആരും ഗൗനിക്കാതെ ദുഃഖിതരായ ജനങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറി നിന്നു. സാധാരണ മൂത്ത മകനാണ് ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത്. പക്ഷേ ഗാന്ധിജിയുടെ ആഗ്രഹപ്രകാരം മൂന്നാമത്തെ മകൻ രാംദാസാണ് ആ കർമ്മം നിർവഹിച്ചത്. ഗാന്ധിജിക്കും ഹീരാലാലിനുമിടയിലെ അന്തർസംഘർഷങ്ങളെ പ്രതിപാദിക്കുന്ന സിനിമയാണ് ഗാന്ധി മൈ ഫാദർ. 2007 August 3 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഫിറോസ് അബ്ബാസ് ഖാനും നിർമ്മാണം അനിൽ കപൂറുമായിരുന്നു. ഹരിലാലായി അക്ഷയ് ഖന്ന അഭിനയിച്ചു. ഹരിലാൽ ഗാന്ധിയുടെ മകനും ഡോക്ടറുമായിരുന്ന കാന്തിലാൽ ഗാന്ധിയുടെ ഭാര്യ സരസ്വതി മലയാളിയായിരുന്നു. ഹരിലാലിനെക്കുറിച്ച് ആരെങ്കിലും നല്ലത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവർ മാത്രമാണ്. 2008 തിരുവനന്തപുരത്ത് വച്ച് സരസ്വതി ഗാന്ധി 86 അന്തരിച്ചു. ഹരിലാൽ ഗാന്ധിയെക്കുറിച്ചുള്ള അനുസ്മരണത്തിൽ സരസ്വതി ഇങ്ങനെ പറയുന്നു, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ചെയർമാൻ ജി രാമചന്ദ്രൻ്റെ അനന്തരവളാണ് ഞാൻ. അമ്മാവൻ കാരണമാണ് ഞാൻ കാന്തിലാൽ ജിയെ വിവാഹം കഴിക്കാനിടയായത്. അമ്മാവനിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കുവാനും പിന്നെ ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡിംഗ് പഠിക്കുവാനുമാണ് അദ്ദേഹം വന്നത്.
എനിക്കന്ന് 10 വയസ്സായിരുന്നു. എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും വിവാഹത്തെ എതിർത്തു. എൻ്റെ പ്രായമായിരുന്നു പ്രശ്നം. എനിക്കാകട്ടെ മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ കാന്തിലാലിനെ വിവാഹം ചെയ്യണമെന്ന് അമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു. പെൺകുട്ടിയല്ലേ വളരുമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ബാപ്പുവിൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയായി ഞാൻ, സരസ്വതി പറയുന്നു. ഭർത്താവിൻ്റെ അച്ഛനായ ഹരിലാൽ ഗാന്ധിയെക്കുറിച്ചും ആളുകൾ മോശമായിട്ട് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ എന്ന് സരസ്വതി എഴുതിയിട്ടുണ്ട്. ആദ്യം ഹരിലാൽ ഭായിയെ, അങ്ങനെയായിരുന്നു മക്കൾ ഹരിലാലിനെ വിളിച്ചിരുന്നത്, കാണുമ്പോൾ ഉണ്ടായ അനുഭവം മറിച്ചായിരുന്നില്ല. അവരുടെ വിവാഹ സമയത്തോ വർഷങ്ങൾക്ക് ശേഷം പ്രസവിക്കുമ്പോഴോ ഒന്നും പലരും പറഞ്ഞു കേട്ടിട്ടിരുന്ന ബാപ്പുവിൻ്റെ ആ മുടിയനായ പുത്രനെ സരസ്വതി കണ്ടിരുന്നില്ല. കുത്തഴിഞ്ഞ ജീവിതവും മദ്യപാനവുമായി അലഞ്ഞു തിരിയുകയായിരുന്നല്ലോ ആ ജന്മം. ഒരു ദിവസം കാന്തിലാലിനൊപ്പം ഒരു വൃദ്ധൻ വീട്ടിൽ വന്ന് കയറി. പതിവ് പോലെ എന്തെങ്കിലും ഗാന്ധിയനാണെന്ന് സരസ്വതി കരുതി. അവശനും അശരണനെ പോലെ തകർന്നവനുമായ അപരിചിതൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ഗാന്ധിയുടെ അച്ഛനാണ്. അതിനുശേഷമുള്ള നീണ്ട ബന്ധത്തിൽ നിന്നും സരസ്വതി ഗാന്ധി പറയുന്നത് നാട്ടുകാർ പറഞ്ഞും കേട്ടും ശീലിച്ച പോലെ ഒരു നിഷേധിയായിരുന്നില്ല ഹരിലാൽ ഗാന്ധിയെന്നും ഒരു നല്ല മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവെന്നുമാണ്. മൈസൂരിൽ ആറുമാസക്കാലം ഡോക്ടർ കാന്തിലാൽ ഗാന്ധിയോടൊപ്പം സരസ്വതിയോടുമൊപ്പം ഹരിലാൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. തെല്ലും മദ്യപിച്ചല്ല, ചർക്കയുടെ മഹാത്മ്യത്തെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. സരസ്വതി സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഹരിലാൽ ഭായിയും ബാപ്പുവും തമ്മിൽ എങ്ങനെ തെറ്റി? ആ ദിവസങ്ങളിൽ സരസ്വതിക്ക് ബാപ്പുവിൻ്റെ കത്തുകൾ വരാറുണ്ടായിരുന്നു. ഒരു കത്തിൽ ഗാന്ധി ഇങ്ങനെ എഴുതി, ചിരഞ്ജീവി സാരു, ഹരിലാലിനുമേലുള്ള വിജയം എനിക്ക് നിഷേധിക്കപ്പെട്ടതാണ്, എന്നാൽ നീ അത് ആർജിച്ചിരിക്കുന്നു. പൂർണ്ണ വിജയത്തിൽ എൻ്റെ ആശംസകൾ, ബാപ്പു. ഇങ്ങനെയായിരുന്നു ആ കത്ത് അവസാനിപ്പിച്ചത്. എന്നാൽ സരസ്വതി ഗാന്ധി പരാജയപ്പെട്ടു. ഹരിലാൽ വീണ്ടും കൂടി തുടങ്ങി. അതേക്കുറിച്ച് സരസ്വതി ഗാന്ധി എഴുതിയത് ഇങ്ങനെ, അത്താഴത്തിന് വേണ്ടി ഹരിലാൽ ഭായിയെ ഞങ്ങൾ കാത്തിരുന്നു, വന്നില്ല. അവസാനം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. രാത്രി വളരെ വൈകി അദ്ദേഹം പൂർണ്ണമായി മദ്യപിച്ച് വീട്ടിലെത്തി. പതുക്കെ നടന്ന് മുറിയിലെത്തി കിടന്നു. വളരെ ഉറക്കെ ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഞാനൊരു കുടിയനെ കാണുന്നത്. ഞാൻ ഭയന്ന് വിറച്ചുപോയി. അടുത്തു ചെന്ന മകനോട് ഹരിലാൽ ഭായി പറഞ്ഞു, ബാപ്പു നിനക്കെന്തു തരാനാണ്, ഞാൻ നിന്നെ വലിയ ഡോക്ടറാക്കും, വിദേശത്തയച്ച് പഠിപ്പിക്കും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം മുറി മുഴുവൻ ഛർദ്ദിച്ചു. ഞാൻ മകനെ എടുത്ത് മുറിയിലേക്ക് ഓടി. മഹാത്മാഗാന്ധിയുടെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം എവിടെ നിന്നോ വന്നു ചേർന്നതും സരസ്വതി ഓർക്കുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതു. ഹരിലാൽ ഭായി വളരെ മോശം അവസ്ഥയിലായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടതായി നടിച്ചില്ല. അസ്ഥി നിമഞ്ജനത്തിന് ശേഷം അദ്ദേഹം എൻ്റെ സമീപം വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, കുട്ടി ഞാൻ പോവുകയാണ്. അന്ന് പോയ ഒരാളെ പിന്നീട് ജീവനോടെ കണ്ടിട്ടില്ല. ഹരിലാലിൻ്റെ ഭാര്യയുടെ പേര് ഗുലാബ് എന്നാണ്. ഗുലാബ് ഹരിലാൽ ദമ്പതികൾക്ക് 5 മക്കൾ ജനിച്ചു. അതിൽ ഏറ്റവും ഇളയവളായ റാമിബെന്നിൻ്റെ പുത്രിയായ നീലം പരീഖ് ഗാന്ധിജീസ് ലോസ്റ്റ് ജുവൽ ഹരിലാൽ ഗാന്ധി എന്ന പേരിൽ ഹരിലാലിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഗുലാബിനോടും മക്കളോടും നല്ല രസത്തിലല്ല ഹരിലാൽ കഴിഞ്ഞിരുന്നത്. ദാമ്പത്യ ജീവിതം വൻ പരാജയമായിരുന്നു. രോഗാവസ്ഥയിൽ ഭാര്യയെ തിരിഞ്ഞു നോക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. വേദനയോടെ ഗുലാബ് മരണപ്പെട്ടു. തുടർന്ന് ഗുലാബിൻ്റെ സഹോദരിയായ വിധവയെ വിവാഹം കഴിക്കാൻ ഹരിലാൽ ശ്രമിച്ചെങ്കിലും അവരതിന് തയ്യാറായില്ല. ഹരിലാൽ വീണ്ടും അമിത മദ്യപാനത്തിൽ മുഴുകി. ഗുലാബിൻ്റെ സഹോദരി ഹരിലാലിനെ ഉൾക്കൊണ്ടില്ലെങ്കിലും 5 മക്കളെയും തൻ്റെ ഏക സന്താനത്തോടൊപ്പം ചേർത്ത് പൊന്നുപോലെ വളർത്തി. ഗാന്ധിജിയുടെ ദേഹവിയോഗത്തിന് ശേഷം 5 മാസങ്ങൾ കഴിഞ്ഞു. 1948 ജൂൺ 18 ഹരിലാലും വിടവാങ്ങി. മുംബൈയിലെ കാമാറ്റിപുരയിലെ തെരുവിൽ ആരോരുമില്ലാതെ തളർന്നുകിടന്ന ഹരിലാലിനെ മുനിസിപ്പാലിറ്റി ജീവനക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഗാന്ധിജിയുടെ മകനാണ് താനെന്ന് അദ്ദേഹം ആശുപത്രിയിൽ വെളിപ്പെടുത്തിയില്ല. അവിടെ വെച്ച് അന്ത്യശ്വാസം വലിച്ചു. മരണശേഷമാണ് ഹരിലാൽ ഗാന്ധിയെ തിരിച്ചറിഞ്ഞത്. മൂത്ത മകന്റെ കാര്യത്തിൽ മാത്രമാണ് ഗാന്ധിജിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയത്. അതിൻ്റെ പേരിൽ മാത്രം ഗാന്ധിജി ഒരു മോശം രക്ഷിതാവാണെന്ന് വിധിക്കാൻ കഴിയില്ല. മറ്റു മക്കളൊക്കെ പഠിച്ച് മിടുക്കരും പ്രഗത്ഭരുമായി. ഗാന്ധിജി ആഗ്രഹിച്ചതുപോലെ അവസരമുണ്ടായിട്ടും അവർ രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെട്ടതുമില്ല.